ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിനക്സ് ടെർമിനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ ആ ലിനക്സ് ടെർമിനൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എങ്ങനെ ലിനക്സിൻ്റെ അകത്ത് ഉബുണ്ടുവിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം ലിനക്സ് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, മീഡിയ പ്ലെയറായ ഒരു VLC പ്ലെയറ് നമുക്ക് ഇതിലൂടെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പുതിൻ്റെ അകത്ത് അതിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ടെർമിനൽ വിൻഡോ, അപ്പോൾ ഓപ്പൺ ടെർമിനൽ വിൻഡോ ചെയ്ത് അപ്പോൾ സുഡോ APT ഗെറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമാൻഡ് ഫസ്റ്റ് വരും. അതെന്താ വെച്ചാൽ നമ്മൾ ആ സോഫ്റ്റ്വെയറിൻ്റെ അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുക്കുക. അപ്പോൾ സുഡോ കൊടുത്തത് കൊണ്ട് നമ്മൾ സുഡോ കണ്ടിരുന്നു. സുഡോ കൊടുത്താൽ നമ്മൾ സൂപ്പർ യൂസറിലേക്ക് അല്ലെങ്കിൽ നമ്മളെ യൂസർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ടായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ കൊടുത്തു. ഇത് മൊത്തം അതിൻ്റെ അകത്തുള്ള ലൈബ്രറീസൊക്കെ കംപ്ലീറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ സുഡോ എന്ന് പറഞ്ഞിട്ട് APT ഗെറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ APT സുഡോ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ സുഡോ SU എന്ന് പറഞ്ഞിട്ട് ആദ്യം റൂട്ടിലേക്ക് ലോഗിൻ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് സുഡോ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് സുഡോ APT ഗെറ്റ് ഇൻസ്റ്റാൾ VLC എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളെല്ലാ അപ്ലിക്കേഷനും ഈ APT ഗെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ APT ഗെറ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു അപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ട് മാറും. അല്ലെങ്കിൽ APT ഗെറ്റ് അപ്ഡേറ്റ് എന്ന് കൊടുത്താൽ എന്താ വെച്ചാൽ ഉള്ള അപ്ലിക്കേഷൻ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട്, ലിനക്സ് ടെർമിനൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ കമാൻഡ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളെ ടെർമിനൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ റീഡിംഗ് പാക്കേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് VLC പ്ലെയർ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നോ എന്ന് കൊടുക്കും. അപ്പോൾ നമ്മളവിടെ യെസ് എന്ന് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇതിവിടെ കാണിക്കുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി നമുക്ക് ടെർമിനലിൻ്റെ ആവശ്യമില്ല. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ VLC പ്ലെയർ, അപ്പോൾ VLC പ്ലെയർ നമ്മളിവിടെ ലോഞ്ചറിൽ വന്നിട്ടില്ല. നമുക്കത് ഇവിടെ ഉണ്ടോ, VLC പ്ലെയർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. VLC മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് അപ്ലിക്കേഷൻ ലോഞ്ചറിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ നോക്കിയിരുന്നു. മൗസ് ക്ലിക്ക് വിട്ടാൽ ഇത് ഇവിടെ ഇനി നമുക്ക് ഇതിലൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ പാത്ത് ഇവിടുന്ന് ഇപ്പോൾ മൈ മ്യൂസിക്, മൈ ഫയൽസ്, മൈ വീഡിയോസ് എന്നിട്ട് എവിടെയാണോ നമ്മളെ മീഡിയ ഫയൽ ഉള്ളത് ആ ഒരു ഫയല് നമുക്ക് ആ ലൊക്കേഷൻ കാണിച്ചിട്ട് അവിടുന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ മെനൂസ് ഇവിടെ കാണുന്നുണ്ട്. ഓപ്പൺ ഫയൽ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കാണിച്ച് കൊടുത്താൽ ഓക്കെ. ഇങ്ങനെയാണ് നമ്മളൊരു ലിനക്സ് ടെർമിനൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ലിനക്സിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് നമ്മൾ നോക്കിയത് VLC പ്ലെയർ ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്താണോ ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാതെ APT ഗെറ്റ് ഇൻസ്റ്റാൾ കൊടുത്താൽ ആ സോഫ്റ്റ്വെയറിൻ്റെ അവർ പറയുന്ന പേരെന്തോ അത് കൊടുത്താൽ നമുക്ക് ഇതിൽ ലിനക്സിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്.
ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ എ പി ടി ഗെറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യാം. ഇനി സോഫ്റ്റ്വെയർ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, ഉണ്ടോ ഉബുണ്ടു സോഫ്റ്റ്വെയർ സെൻ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വി എൽ സി പ്ലെയർ എന്ന് കൊടുത്താൽ, വി എൽ സി എന്ന് കൊടുത്താൽ ഉണ്ടോ വി എൽ സി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാവും. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഒരു ബട്ടൺ കാണും. അപ്പോൾ ഇത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഈ സിസ്റ്റത്തിൽ നമുക്ക് വി എൽ സി പ്ലെയർ വേണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.